തുറക്കുന്നതിനെക്കുറിച്ചാണ് പൊതുവിൽ എല്ലായിടത്തും ചർച്ച. ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങളും മറ്റ് വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ നിലവിലുള്ളപ്പോൾ തന്നെ സ്കൂൾ തുറക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ഇടവേളയ്ക്ക് ശേഷം സ്കൂൾ തുറക്കുമ്പോൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും നിലവിലെ സാഹചര്യമൊക്കെയാണ് എല്ലാവരും, രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. സ്കൂൾ ബസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി ബോണ്ട് സർവീസ് നടത്താൻ KSRTC. സ്കൂൾ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടാൽ ഏത് റൂട്ടിലേക്കും ബസ് സർവീസ് നടത്തുമെന്ന് ഗതാഗതമന്ത്രി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഒക്ടോബർ 20 മുമ്പ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്കൂളുകളിൽ നേരിട്ടെത്തി ബസ്സുകളുടെ ഫിറ്റ്നസ് ഉറപ്പാക്കുമെന്നും ആന്റണി രാജു പറഞ്ഞു. ആവശ്യത്തിന് ബസ്സില്ലാത്ത സ്കൂളുകളിലേക്ക് കുട്ടികളെ എങ്ങനെ എത്തിക്കുമെന്നത് രക്ഷിതാക്കളുടെ പ്രധാന ആശങ്കയാണ്. കോവിഡ് പേടി കാരണം പൊതുഗതാഗതത്തെ ആശ്രയിക്കാൻ പലർക്കും മടിയാണ്. ഈ സാഹചര്യത്തിലാണ് KSRTC യുടെ കൈത്താങ്ങ്. ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് ആവശ്യപ്പെടുന്ന സമയങ്ങളിൽ ബോണ്ട് സർവീസ് നടത്താനായിട്ട് KSRTC തയ്യാറാവും. അതൊരു അത് റേറ്റ് ഒരുപക്ഷെ സാധാരണ ടിക്കറ്റിനേക്കാൾ അല്പം വ്യത്യാസം വരും. പക്ഷേ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സാധാരണ സ്വകാര്യ മറ്റേ സ്കൂൾ ബസ്സുകൾ കൊടുക്കുന്നതിനേക്കാൾ റേറ്റ് കുറവ് തന്നെയായിരിക്കും. നിലവിൽ സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും മാത്രമായി KSRTC ബോണ്ട് സർവീസ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ 1.5 വർഷമായി സംസ്ഥാനത്തെ എല്ലാ സ്കൂൾ ബസ്സുകളും നിരത്തിലിറക്കാതെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. കുട്ടികളുടെ സുരക്ഷയെ മുൻനിർത്തി നവംബർ 1 സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഈ വാഹനങ്ങളുടെ എല്ലാം ഫിറ്റ്നസ് പരിശോധിക്കേണ്ടതുണ്ട്. കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളെ ഒക്ടോബർ 20 മുമ്പ് അതാത് സ്കൂളുകളിൽ ചെന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് അതിന്റെ ഫിറ്റ്നസ് പരിശോധിക്കുന്നു. സാധാരണ നിലയിൽ ബസ്സുകൾ RTA നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയാണ് ഫിറ്റ്നസ് പരിശോധന നടത്തുന്നത്. കൂട്ടത്തോടെ വാഹനങ്ങൾ കൊണ്ടുവരുന്നത് ഒഴിവാക്കാനും വേഗത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാനുമാണ് പുതിയ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് വേണ്ടി യാത്രാ പ്രോട്ടോകോൾ ഇറക്കും. ഒരു സീറ്റിൽ ഒരു വിദ്യാർത്ഥിയെ മാത്രമേ യാത്ര ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. എല്ലാ സ്കൂൾ ബസ്സിലും തെർമൽ സ്കാനറും സാനിറ്റൈസറും നിർബന്ധമാക്കും. പ്രോട്ടോകോൾ പാലിക്കാത്ത സ്വകാര്യ ബസ്സുകൾക്കെതിരെയും നടപടിയുണ്ടാകും. 1.5 വർഷമായി ബസ്സുകൾ നിരത്തിലിറക്കാത്തതിനാൽ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. പല സ്കൂൾ ബസ്സുകൾക്കും ഇൻഷുറൻസ് കുടിശ്ശികയുമുണ്ട്. കുട്ടികൾക്കായി യാത്രാ സംവിധാനങ്ങൾ ഒരുക്കാനാണ് കൂട്ടായ ശ്രമം. K. അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.